السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله وكفى، والصلاة والسلام على من اصطفى، أما بعد. ഏറ്റവും സർവാദരണീയരായ പ്രിയപ്പെട്ട ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നല്ലവരായ കൂട്ടുകാർ, രക്ഷിതാക്കൾ, സർഗവസന്തത്തിന്റെ രക്തപ്രേമാരി ചൊരിഞ്ഞു വീഴുന്ന ഈ സന്നിധിയിൽ നിങ്ങളുമായി സംവദിക്കാൻ എന്നിൽ നിക്ഷിപ്തമായ വിഷയം, കേരളം പിന്നിട്ട 60 വർഷങ്ങൾ മുസ്ലിം ജീവിതത്തെ മുൻനിർത്തി വിലയിരുത്തുമ്പോൾ എന്നുള്ളതാണ്. സാംസ്കാരികവും വൈവിധ്യവുമായ ഒട്ടനവധി പ്രത്യേകതകൾ കൊണ്ട് മുഖരിതമായ നമ്മുടെ കേരളമാണ്. 60 വർഷം മുമ്പ് അതിനും അപ്പുറത്തേക്കൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, സാംസ്കാരികമായി കൊണ്ടും ദാർഗരികമായി കൊണ്ടും വൈവിധ്യങ്ങളായ ഒട്ടനവധി പ്രത്യേകതകളിൽ കുളിച്ചു നിന്നിരുന്ന നമ്മുടെ കേരളമാണ്. പല മേഖലകളിലും പല ശാഖകളിലും പല രീതിയിലും പ്രശോഭിച്ചു നിന്നിരുന്നെങ്കിലും വർഗീയതയും മതകീയതയും ജന്മിത്തവും കുട്ടിത്തീണ്ടായ്മയും തുടങ്ങിയ പരുഷ സഹജമായ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പെരുമാറേണ്ട രീതി ശാസ്ത്രങ്ങളെ മുഴുവൻ വ്യത്യസ്തമായ രീതിയിൽ കൈകൊണ്ടിരുന്നൊരു രീതിയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിന്റെ മുഴുവൻ രീതിയെയും മാറ്റിത്തിരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യത്വ പ്രതീകങ്ങൾക്കെതിരായിക്കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രീതിയെ മുഴുവൻ തിരുത്തിക്കൊണ്ട് കേരളത്തിൽ സുന്ദരമായൊരു നാഗരികതയും സുന്ദരമായൊരു സംസ്കാരവും സുന്ദരമായൊരു ജീവിത ശൈലിയും കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നത് അറേബ്യൻ മണ്ണിൽ നിന്നും കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ മുഖേനയാണ്. അവർ കേരളത്തിന്റെ മണ്ണിൽ അനുവർത്തിച്ച് കാണിച്ചു കൊടുത്ത സ്വന്തം ജീവിത രീതിയിലൂടെ സമൂഹത്തിന് മുമ്പിൽ അനുവർത്തിച്ച് കാണിച്ചു കൊടുത്ത ജീവിത ശൈലികൾ ജാതിമത ഭേദമന്യേ കേരളത്തിലെ മുസ്ലിമങ്ങൾ മറ്റുള്ള മതമതികളെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് ഗമിച്ചപ്പോൾ കേരളം മറ്റൊരു പുതുമക്ക് തുറക്കം കുറിക്കുകയായിരുന്നു. വർഷങ്ങൾ പിന്നീട് മുന്നോട്ട് ഗമിച്ചപ്പോൾ പല ശാസ്ത്രങ്ങളും പല രീതികളും പല ജീവിത ശൈലികളും കടന്നു വന്നെങ്കിലും മുസൽമാൻ കേരളത്തിന്റെ മണ്ണിലേക്ക് കാണിച്ചു കൊടുത്ത ജീവിതം, മുസൽമാൻ കേരളത്തിന്റെ മണ്ണിലേക്ക് കാണിച്ചു കൊടുത്ത ശൈലി ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യരോട് എങ്ങനെ വർത്തിക്കണം, ഒരു കുടുംബം ഒരു കുടുംബത്തോട് എങ്ങനെ വർത്തിക്കണം, മറ്റുള്ളവർ തമ്മിൽ എങ്ങനെയാണ് ഇടപഴകേണ്ടതെന്നുള്ള തികച്ചും വ്യക്തമായ രീതി ശാസ്ത്രങ്ങൾ കേരളത്തിന്റെ മണ്ണിലേക്ക് അറേബ്യയുടെ മണ്ണിൽ നിന്നും ഇറങ്ങി വന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാലം പിന്നീട് മുന്നോട്ട് കുതിച്ചപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ ഒട്ടനവധി സംഘടനകൾ പിറന്നു, ഒട്ടനവധി പ്രത്യേക ശാസ്ത്രങ്ങൾ പിറന്നു, ഒട്ടനവധി ഇസങ്ങൾ രൂപം കൊള്ളുകയുണ്ടായി. എല്ലാം വ്യത്യസ്തമായ രീതിയിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ തന്നെ രൂപം കൊണ്ടുകൊണ്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത രീതികളെയും ജീവിത ശാസ്ത്രങ്ങളെയും പാടെ മുറിച്ചു കളഞ്ഞുകൊണ്ട് മുസൽമാനെ മുഴുവൻ സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തുന്ന രീതിയിലേക്ക്, മുസൽമാന്റെ രീതികളെ മുഴുവൻ പിച്ചിച്ചീന്തുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള ഇസ്ലാമിക സംഘടനകൾ കടന്നു വന്നപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താ വിശ്വപ്രസിദ്ധമായ സംഘടന ഇവിടെ രൂപം കൊള്ളുന്നത്. തൽ സംഘടനയ്ക്ക് കീഴിൽ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ കേരളത്തിന്റെ മണ്ണിൽ വന്നുകൊണ്ട് നല്ലൊരു ജീവിത രീതി കാണിച്ചു കൊടുത്തിട്ടുള്ളതെങ്കിൽ തനത് രീതിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നല്ലൊരു ജീവിത രീതികളും നല്ലൊരു ജീവിത ശാസ്ത്രവും കാണിച്ചു കൊടുത്തപ്പോൾ അത് എത്തിപ്പിടിച്ചുകൊണ്ടൊരു സംഘം മുന്നോട്ട് ഗമിച്ചപ്പോൾ അതിന്റെ പിന്നിൽ പിറന്നു വന്ന ഒരുപാട് സംഘടനകൾ വീണ്ടും ഉണ്ടായി. അവയെല്ലാം സമൂഹത്തിന്റെ ഉന്നമനത്തിനും നല്ല രീതികൾക്കും വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അതിൽ നിന്നും വ്യതിരിക്തമായിക്കൊണ്ട് വീണ്ടും പലതും ഉത്ഭവിക്കുകയുണ്ടായി. അവർ സമൂഹത്തിൽ പ്രവർത്തിച്ചതെന്തെല്ലാമായിരുന്നു ഇന്ന് രാഷ്ട്രീയ കോമരത്തരങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പേക്കൂത്തുകൾക്ക് വേണ്ടി സ്വന്തം മാടിനെയും വീടിനെയും കുടുംബത്തെയും വിട്ടെറിഞ്ഞു കൊടുത്തുകൊണ്ട് ദീനെന്താണെന്നോ ഇസ്ലാം എന്താണെന്നോ പഠിക്കാതെ ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിനെ വികലമാക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം തിരുത്തെഴുത്തുമായിട്ടാണ് SSFനെ പോലെയുള്ള SYSനെ പോലെയുള്ള സമസ്ത
ഇന്ത്യയെ പോലെയുള്ള സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടനകൾ കഴിഞ്ഞ 60 വർഷം കൊണ്ട് വിലയിരുത്തുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ടിട്ട് കൊടുത്ത ജീവിത രീതി ശാസ്ത്രങ്ങൾ ഇന്നും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനെ വികലമാക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിൽ നിന്നുള്ള പ്രവർത്തന ശാഖകൾക്കെതിരെ നാം എല്ലാവരും ഒന്നിച്ച് കൈകോർക്കേണ്ടതുണ്ടെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇവിടെ നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.